മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ നീ വഴിപ്പെട്ടു പോകരുത്. അവർ വശീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ആ അവർ വശീകരിക്കുന്ന ഈ തലമുറയിൽ ഈ പാപികൾ വശീകരിക്കുന്ന ശബ്ദം പണ്ട് ശലോമോന്റെ നാവിൽ കൂടെ വന്നതാ ഇത്. ഞങ്ങളോടുകൂടെ വരിക, ആ നാം രക്തത്തിനായി പതിയിരിക്കുക, നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കുക, പാതാളം പോലവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ സർവാംഗമായി നമുക്ക് വിഴുങ്ങിക്കളക. അങ്ങനെ ചെയ്താൽ നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും. നമ്മുടെ വീടുകളെ കൊള്ളകൊണ്ട് നിറയ്ക്കാം. അപ്പനും അമ്മയൊക്കെ പേർഷ്യയിൽ വല്ലതും അയച്ചു തന്നാലോ, നാട്ടിലെ ജോലിയിൽ വല്ലതും നമുക്ക് പഠിക്കാൻ തന്നാലോ, നമുക്ക് തികയത്തിലൂടെ കാലത്തിൻ്റെ അനുസരിച്ച് നമുക്ക് എന്തുവാ ചെറുപ്പക്കാരുടെ ഒരു പറച്ചിലുണ്ടല്ലോ, ചെത്തി ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിലേ ഒക്കും. അതിനെവിടെ പോകാമെന്നാണ് വിളിക്കുന്നത്? ക്വട്ടേഷൻ സംഘത്തിൽ ചേരാമെന്ന്. ക്വട്ടേഷൻ സംഘത്തിൽ കൈ വെട്ടുന്നതിന് ഇത്ര രൂപ, വിരൽ മുറിക്കുന്നതിന് ഇത്ര രൂപ, തല മൊത്തത്തിൽ എടുത്തു കളയുന്നതിന് ഇത്ര ലക്ഷം രൂപ, ഇങ്ങനെയുള്ള ക്വട്ടേഷൻ സംഘത്തിൽ ആൾക്കാരെ വിളിച്ച് ചേർക്കുമെന്ന് പണ്ടേ ശലോമോൻ പ്രവചിച്ചിരിക്കുന്നതാണ്. നമുക്ക് വലിയൊരു സമ്പത്തുകളൊക്കെ കിട്ടും. നമ്മുടെ വീടുകളെ കൊള്ളകൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോടുകൂടെ സമ അംശം കിട്ടും എന്ന് പറഞ്ഞാൽ, നമ്മൾ ലക്ഷങ്ങൾ പറഞ്ഞ് ഈ ക്വട്ടേഷൻ സംഘം പിടിക്കുമ്പോൾ വീതിച്ച് വരുമ്പോൾ നിനക്കും തുല്യമായിട്ടൊരവകാശം കിട്ടും എന്ന്. നമുക്കെല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരാണല്ലോ, പേഴ്സ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ, പേഴ്സ് ഒന്നായിരിക്കുമെന്ന്. ഹാ, എന്നിങ്ങനെ അവർ പറഞ്ഞാൽ മകനെ നീ അവരുടെ വഴിക്ക് പോകരുത്. അവരുടെ ആ നിന്റെ കാൽ അവരുടെ പാതയിൽ വയ്ക്കുകയും അരുത്. പിന്നെ അവരുടെ കാൽ ദോഷം ചെയ്യുവാനുള്ളത് രക്തം ചൊരിയുവാൻ അവർ ബദ്ധപ്പെടുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വർഷം അങ്ങോട്ട് കഴിയുന്നതല്ലേ ഉള്ളൂ. കോട്ടയംകാരനായ ഒരു പയ്യൻ, അവനേക്കാൾ സമർത്ഥിയും കഴിവും ജാതിയൊക്കെ മൂത്തവരാന്ന് പറയുന്ന ഒരിടത്തു നിന്നൊരു പെണ്ണിനെ രഹസ്യ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞുള്ള കാരണത്താൽ ആ പെണ്ണിൻ്റെ വീട്ടുകാർ കോട്ടേഷൻ സംഘക്കാർക്ക് 1.5 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്, ഇവനെ കൊന്നുകളയാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ പുനലൂരിന് കിഴക്ക് ആ ചാലിയേക്കരയ്ക്ക് വഴി ഒഴുകുന്ന കാട്ടാറ്റിനകത്ത് ആ കുഞ്ഞിനെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി വെച്ച് അവനെ കൊന്നുകളഞ്ഞു. പ്രിയമുള്ളവരെ, അവർക്ക് ഇവനോട് വൈരാഗ്യമില്ല. 1.5 ലക്ഷം രൂപയുടെ ക്വട്ടേഷൻ പിടിച്ച് ചെയ്ത കൊലപാതകമാണത്. ഇത് നേരത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് അവരുടെ കാലടിയിൽ നിന്റെ കാല് വെക്കരുതെന്ന് ഉപദേശം തരിക. അതുകൊണ്ട് കുഞ്ഞുങ്ങളാരും സ്കൂളിലോ കോളേജിലോ ഇവിടെ പഠിച്ചേച്ച് പിന്നെ പഠിത്തം ബാക്കി നാട്ടിൽ ചെന്ന് പഠിക്കാൻ പോകുമ്പോഴോ അച്ഛനോ അമ്മയോ ആരും കൂടെ ഇല്ലല്ലോ എന്നോർത്ത് കൂട്ടുകാരുമായി ഒത്ത് മറ്റു കാര്യങ്ങളിൽ പോകരുത്. പെൺകുട്ടികളെക്കുറിച്ചും ദൈവവചനം പറയുമ്പോൾ തിമത്യോസിൻ്റെ 1 ലേഖനം 5:6 അവിടെ ഇങ്ങനെ പറയുന്നു, കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ എന്ന്. അമ്മയപ്പന്മാരോടുകൂടെ ചേർന്ന് കഴിയും, ആരാധനയ്ക്ക് വരും, വേണ്ടിവന്ന യൂത്തിൻ്റെ ഇടയിൽ നല്ല പ്രവർത്തനം നടത്തും, ഇതൊക്കെ ചെയ്യുന്നു. ആളും പേരും സഭയോട് ഞാൻ എടുത്തു പറയത്തില്ല. യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച, ഞാൻ ഈ പറയുന്ന വചനവും കേട്ട ഒരു പെൺകുട്ടി ഈ അടുത്ത കാലത്ത് പിന്നെ മറ്റൊരു മതത്തിലേക്ക് മാറിപ്പോയി. ആരൊക്കെ നമ്മുടെ ഇടയിൽ വന്നിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് മറ്റൊരു മതമെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ മറ്റൊരു മതത്തിലേക്ക് മാറിപ്പോയി. ലോകമറിയപ്പെടുന്ന വലിയൊരു പ്രമുഖ അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃക്ഷൻ, അദ്ദേഹത്തിൻ്റെ മകൾ മറ്റൊരു മതത്തെക്കുറിച്ച് നേരത്തെ അവളെല്ലാം പഠിച്ചിട്ട് അവൾ മാറിപ്പോയി. ഒരു ചെറുക്കൻ്റെ കൂടെ അവൾ പോയി. ആ മാന്യ ദൈവദാസൻ സഭയുടെ എല്ലാ ഉദ്യോഗവും താൻ രാജിവെച്ചു. എനിക്കും പറയാനുള്ളത്, ആ പാപം എന്തോ ചെയ്യാനാ? നമുക്ക് പിടിക്കുന്നിടത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹം അങ്ങനെ രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ലോകത്തിലെ ആത്മീയ ലോകം ലഭിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതലും പെന്തക്കോസ്റ്റ് പിള്ളേരാണ് ഇങ്ങനെ പോകുന്നത്. കൂടുതലും ഓർത്തോണം
അതുകൊണ്ട് ഈ വചനം നന്നായി മനസ്സിലാക്കി ജീവിക്കണം.